ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഏത് കോവിഡ് ഇപ്പം പനിയുണ്ട് അല്ലെങ്കിൽ ചുമയുണ്ട്, ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, ഏത് ടെസ്റ്റിനാണ് കൂടുതൽ ആക്യുറസി ഉള്ളത് എന്നുള്ള സംശയം ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. കോവിഡ് ടെസ്റ്റുകളെക്കുറിച്ചും അതിൻ്റെ ആക്യുറസിയെക്കുറിച്ചും, ഏത് ടെസ്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ടോക്കാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് മൂക്കിൽ നിന്നെടുക്കുന്ന സ്രവം ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും എടുക്കുന്ന സ്രവമാണ്. മൂക്കിൽ നിന്ന് എടുക്കാൻ പറ്റാത്തവർക്കാണ് നമ്മൾ തൊണ്ടയിൽ നിന്നുള്ള സ്രവം എടുക്കുന്നത്. അപ്പം അതുപോലെ ആ ടെസ്റ്റിന് നമ്മൾ വിളിക്കുന്നത് പോളിമേസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്നുള്ള ടെസ്റ്റാണ്. അപ്പം മൂക്കിൽ നിന്നെടുക്കുന്ന സ്രവമാണ് ഏറ്റവും നല്ല ടെസ്റ്റ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റുണ്ട്, അതല്ലാതെ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് മൂക്കിൽ നിന്നെടുക്കുന്ന സ്രവം ഉള്ള ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല ടെസ്റ്റിൻ്റെ പേരാണ് റാപ്പിഡ് PCR അല്ലെങ്കിൽ RTPCR എന്ന് പറയും. ഒരു പ്രത്യേക ടെക്നിക്കാണത്, RTPCR എന്നുള്ളൊരു ടെക്നിക്ക്. ആ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം വൈറസ് പോസിറ്റീവായിട്ട് കിട്ടുവാണെങ്കിൽ 99% ആക്യുറസിയോളം ഉള്ള ടെസ്റ്റാണ് RTPCR. RTPCR നെഗറ്റീവ് ആണെങ്കിൽ പോലും, നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ 100% ഉറപ്പായിട്ട് രോഗിക്ക് നെഗറ്റീവ് ആണെന്ന് പറയാനായിട്ട് കഴിയില്ല. 70% മാത്രമേ നെഗറ്റീവ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് RTPCRനുള്ളൂ. അപ്പോൾ അതാണ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ RTPCR തന്നെ രണ്ട് മൂന്ന് പേരുകളുണ്ട്. TrueNAT, CBNAT എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ പേരുകളുണ്ട്. ജീൻ എക്സ്പേർട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം PCR ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ അത് പലതരം കമ്പനികളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് PCR ആണ് ചെയ്യുന്നതെങ്കിൽ ഈ സാധാരണ RTPCR എന്നുള്ള പേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ TrueNAT ചെയ്യാം, അല്ലെങ്കിൽ ജീൻ എക്സ്പേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ CBNAT ചെയ്യാം. ഇതെല്ലാം വേറെ വേറെ പേരാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, RTPCR എന്നുള്ളത് പലതരത്തിൽ ചെയ്യുന്നു. PCR ടെക്നിക്ക് പലതരത്തിൽ ചെയ്യുന്നുണ്ട്. അതിനവർ വിളിക്കുന്നതാണ് ഒന്ന് RTPCR എന്നുള്ളത് പറയും. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമേസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്നാണ് RTPCRൻ്റെ ഫുൾ ഫോം. പിന്നെ രണ്ടാമത് നമുക്കത് വേറെ ഇന്ത്യൻ മെഷീനിലും അതുപോലെ മറ്റ് മെഷീൻസുകളും ചെയ്യുന്നതാണ് TrueNAT. അതുപോലെ തന്നെ വേറെ കമ്പനി ജീൻ എക്സ്പേർട്ട്, CBNAT, CBNAT, അങ്ങനെ പലതരത്തിലുള്ള പേരുകളുണ്ട്. ഇത് കേരളത്തിൽ ഏതൊക്കെ ലാബുകളിൽ ഉണ്ടെന്നുള്ളത് 478-ാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കേരളത്തിൽ ഏതൊക്കെ ലാബുകളിലാണ് ഇതെല്ലാം ഉള്ളത്, അംഗീകൃതമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ്, ഇപ്പോൾ ആദ്യത്തെ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, PCR ടെസ്റ്റാണ്, മൂക്കിൽ നിന്നെടുക്കുന്ന ശ്രമമാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റാണ്. ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, അത് മൂക്കിൽ നിന്നെടുക്കുന്ന സ്രവമാണെങ്കിൽ പോലും അത് നമുക്ക് ടെസ്റ്റ് കിട്ടുന്ന റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂറിനകത്ത് റിസൾട്ട് കിട്ടും. അതിൻ്റെ ചിലവ് വളരെ കുറവാണ്. നമ്മളെ സാധാരണ നമ്മുടെ PCR ടെസ്റ്റിന് ഏകദേശം 3000 മുതൽ 4000 രൂപ വരെ അതിന് കോസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിന് 1000 അതിൻ്റെ വില, 1000 അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ഗുണവും പോരായ്മ എന്താണെന്ന് പറഞ്ഞാൽ, ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വില ചിലവ് കുറവാണ്, വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പിന്നെ വളരെ സുലഭമാണ്. ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് അവൈലബിളാണ്. പിന്നെ പോസിറ്റീവായിട്ട് കിട്ടുവാണെങ്കിൽ 99% ആക്യുറസി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒത്തിരി ആളുകൾക്ക് പനിയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ഒത്തിരി ആളുകൾക്ക് പനിയുണ്ട്, കോവിഡ് ആണെന്ന് നല്ല സംശയമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താലും മതി. റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് കിട്ടിയാൽ ഏകദേശം 99% ആക്യുറസി ഉണ്ട്. പക്ഷേ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് 100% ഉറപ്പായിട്ട് കറിയാൻ പറ്റില്ല. ഒരു 50 മുതൽ 60% മാത്രമേ കറിയാൻ പറ്റൂ ഈ വ്യക്തിക്ക് അസുഖമില്ല എന്ന്. അപ്പോൾ അഥവാ ഞാനാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് നെഗറ്റീവ് ആണെന്ന് വന്നാൽ, റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആണെന്ന് വന്നാൽ പോലും എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റും, ഡോക്ടർ പറയും 60% നിങ്ങൾ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ 50% നിങ്ങൾ നെഗറ്റീവ് ആണ്, അപ്പോഴും കുറച്ച് ഭാഗം അല്ലെങ്കിൽ കുറച്ച് ഒരു 50% നിങ്ങൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇത് നെഗറ്റീവ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. പോസിറ്റീവായി ഡിറ്റക്ട് ചെയ്താൽ, ഇപ്പം എനിക്ക് പോസിറ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ 99% എനിക്ക് വൈറസ് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റ് മെയിനായിട്ടുള്ളത് ആൻറ്റിബോഡി ടെസ്റ്റാണ്. ആൻറ്റിബോഡി ടെസ്റ്റ് നമ്മളിപ്പോൾ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. നമുക്ക് രോഗത്തിൽ നിന്ന് അസുഖം മാറി നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രതിരോധ ശക്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാനും, അതുപോലെ തന്നെ നമ്മുടെ രോഗം ഒരാഴ്ച കടന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രമാണ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. അത് ബ്ലഡ് എടുത്ത് ചെയ്യുന്ന ടെസ്റ്റാണ്. ഓക്കെ, അത് ബ്ലഡ് നമ്മൾ എടുത്തതിന് ശേഷം ചെയ്യുന്നൊരു ടെസ്റ്റാണ്.
ഐ ജി എം ടെസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഐ ജി എം ടെസ്റ്റ് നമ്മൾ ബ്ലഡ് എടുത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്കാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ബോഡിയിൽ കോവിഡ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ആദ്യത്തെ ആഴ്ചയിൽ ഐ ജി എമ്മും കാണില്ല, ഐ ജി ജിയും കാണില്ല. രണ്ടാമത്തെ ആഴ്ച, അതായത് 7 ദിവസം കഴിയുമ്പോഴാണ് ഐ ജി എം പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഐ ജി എം ഉണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ 7 ദിവസം കഴിഞ്ഞു, എൻ്റെ അസുഖം എൻ്റെ ശരീരത്തിൽ എത്തിയതിനു ശേഷം 7 ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് ഐ ജി എം പോസിറ്റീവ് ആയാൽ അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. 7 ദിവസം മുതൽ ഏകദേശം 21 ദിവസം വരെ ഐ ജി എം പോസിറ്റീവ് ആയിട്ട് രക്തത്തിൽ നിൽക്കും. ഐ ജി ജി എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗത്തിൽ പ്രതിരോധ ശക്തി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഈ അസുഖത്തിനെതിരെ പ്രതിരോധ ശക്തി വന്നു എന്നുള്ളതാണ് ഐ ജി ജി. ഐ ജി ജിയിലകത്ത് 14 ദിവസമാണ് പോസിറ്റീവ് ആകുന്നത്. അതായത് എനിക്ക് അസുഖം വന്ന് 14-ാമത്തെ ദിവസം തൊട്ടാണ് ഐ ജി ജി പോസിറ്റീവ് ആകുന്നത്. അത് എത്ര നാൾ, ചില ആളുകളിൽ 3 മാസം നിൽക്കും, ചില ആളുകൾ 6 മാസം, ചില ആളുകളിൽ 8 മാസം വരെ അതിൻ്റെ ആൻറ്റിബോഡി നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഐ ജി ജി ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടെന്ന് പറയാനായിട്ട് കഴിയും. ഐ ജി ജി പോസിറ്റീവ് ആവുന്നത് 14-ാം ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് നമ്മൾ മറ്റുള്ളവരിലേക്ക് അസുഖം പകർത്തുന്ന ആദ്യത്തെ 15 ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ 15 ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരിലേക്ക് അസുഖം നമ്മൾ പകർത്തുന്നത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് കേട്ടോ. അപ്പം ഈ 3 ടെസ്റ്റുകളാണ് മെയിനായിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും സംശയത്തിൽ നിങ്ങൾക്ക് കോവിഡ് ആണ് എന്നൊരു സംശയമുണ്ട്, രോഗലക്ഷണമുണ്ട് എങ്കിൽ ഏറ്റവും നല്ല ടെസ്റ്റ് PCR ടെസ്റ്റാണ്. ഇനി ഒത്തിരി ആളുകൾക്ക് പോസിറ്റീവായി, അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ആ സമയത്ത് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താലും മതി. ഇപ്പോൾ കോസ്റ്റ് കുറവാണ്, ചിലവ് ചുരുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസിൽ ഒരാൾക്ക് പോസിറ്റീവായി, ഓഫീസിൽ ഒരു 5 പേർക്ക് ഇപ്പോൾ ലക്ഷണമുണ്ട്, അങ്ങനെയാണെങ്കിൽ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ മതി. കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾക്ക് മാത്രം പെട്ടെന്ന് ഒരു പനി, അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, സ്വാദ് കിട്ടാതിരിക്കുക, മണം കിട്ടാതിരിക്കുക, വയറിളക്കം, തലവേദന, ഈ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, കഴിഞ്ഞ 14 ദിവസത്തിൽ ഞാൻ ഒരു പോസിറ്റീവ് വ്യക്തിയുമായി അടുത്ത സമ്പർക്കം വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ, എൻ്റെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എത്രാമത്തെ ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ലക്ഷണം തുടങ്ങി 6-ാമത്തെ ദിവസം. ലക്ഷണം തുടങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം. നമ്മൾ ലക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ 6-ാമത്തെ ദിവസമാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു പോസിറ്റീവ് വ്യക്തിയുമായി അടുത്ത സമ്പർക്കം ചെലുത്തി, എനിക്ക് ലക്ഷണമൊന്നും ഇല്ല, എനിക്ക് സംശയമുണ്ട്, എനിക്ക് ചെയ്യണമെങ്കിൽ 6-ാമത്തെ ദിവസം ചെയ്യുന്നതാണ് നല്ലത്. 6th day or 7th day ചെയ്യാനാണ് റെക്കമെൻഡേഷൻ. ഇനി എനിക്ക് ഞാനൊരു പോസിറ്റീവ് വ്യക്തിയുമായി അടുത്ത സമ്പർക്കം ചെലുത്തി, എനിക്ക് ഉടനെ തന്നെ ലക്ഷണം ഉണ്ടായി, 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ലക്ഷണം ഉണ്ടായാൽ പിറ്റേ ദിവസം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ചെയ്യുവാണെങ്കിൽ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിനെയും കാട്ടും നല്ലത് RT-PCR തന്നെയാണ്. RT-PCR നെഗറ്റീവ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ളതുകൊണ്ടാണ് RT-PCR ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം, ഇത് നെഗറ്റീവ് എന്ന് നമ്മൾ റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് എന്നാണോ രോഗലക്ഷണങ്ങൾ മാറുന്നത്, എന്നാണോ 15 ദിവസം കഴിയുന്നത്, നമ്മൾ ആ ദിവസം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർത്തില്ല. 1 മാസം എന്നാണോ കഴിയുന്നത്, അത് കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് മൂലമുണ്ടാവുന്ന വലിയ മരണങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കും. ഒരു 99.9% ആളുകളിലും 1 മാസം കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതാവും. അപ്പോൾ അത് കടന്ന് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നെഗറ്റീവ് ആകുന്നതിലല്ല. ചില ആളുകളിൽ 3-4 മാസം വരെ പോസിറ്റീവായിട്ട് നിലനിൽക്കാറുണ്ട്. അത് അവരുടെ മൂക്കിൻ്റെ അകത്ത് ഡെഡ് വൈറസ് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ന്യൂക്ലിയോട്ടൈഡൊക്കെ മൂക്കിൻ്റെ അകത്ത് ചെറുതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ട് വരാം. അത് ഒരിക്കലും രോഗമുണ്ടെന്നല്ല അത് കാണിക്കുന്നത്. അത് കാണിച്ചിരിക്കുന്നത് അവൻ്റെ ബോഡിയിൽ ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ വൈറസിന് ഡെഡ് സെൽസ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് ഒരിക്കലും കോവിഡ് കാരണം ഒരു മരണമോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നില്ല. എനിക്കറിയാവുന്ന പല വ്യക്തികൾക്കും ഉണ്ട് 3-4 മാസം കോവിഡ് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരിക്കൽ കോവിഡ് വന്ന് ലക്ഷണം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കോവിഡിൽ നിന്ന് മാറിക്കഴിഞ്ഞു. 1 മാസം കടന്നു കിട്ടിയാൽ കോവിഡിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞു. ആ 1 മാസത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 മാസം നമ്മുടെ ശരീരം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പ്രതിരോധ ശക്തി തളരാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോകുന്നതിനാണ് കാര്യം. അപ്പോൾ അതാണ് ഈ മെസ്സേജ്. അപ്പോൾ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും ടെസ്റ്റുകൾ 4 രീതിയിലാണെന്ന് ഓർക്കുക. RT-PCR, PCR എന്നുള്ള വാക്ക് ഓർക്കുക. PCR എന്നുള്ള വാക്ക് RT-PCR ഉണ്ട്. അത് തന്നെ പല മെഷീനിലും ചെയ്യുന്നതിനുള്ളൂ. ട്രൂനാറ്റ് എന്നുള്ള മെഷീനിൽ ചെയ്യും, CBNAT എന്നുള്ള മെഷീനിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ജീൻ എക്സ്പേർട്ട് എന്നുള്ള മെഷീനിൽ ചെയ്യും. ഇതെല്ലാം PCR ടെക്നിക്കാണ്. ഇതിനെല്ലാം ആക്യുറസി കൂടുതലാണ്. 99% അല്ലെങ്കിൽ 98% പോസിറ്റീവ് ആക്യുറസിയും 70% നെഗറ്റീവ് ആക്യുറസിയും ഉള്ളതാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ആണെങ്കിൽ 99% പോസിറ്റീവ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. നെഗറ്റീവ് കണ്ടുപിടിക്കാനുള്ള കഴിവ്
50% മുതൽ 60% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് പടർന്നു പിടിക്കുന്നു. നിങ്ങളുടെ അങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ക്രീൻ ചെയ്യാൻ വേണ്ടി മാത്രം റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അസുഖം മാറിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യേണ്ടത്, ആന്റിബോഡി ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട്. ഇപ്പോൾ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ലക്ഷണമില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുവാണെങ്കിൽ 6-ാമത്തെ ദിവസമോ 7-ാമത്തെ ദിവസമോ ചെയ്യുക. ലക്ഷണമുണ്ടെങ്കിൽ, പോസിറ്റീവ് വ്യക്തിയുമായി കോണ്ടാക്ട് ഉണ്ട്, ലക്ഷണമുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉടനെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്ത 14 ദിവസം നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതിരിക്കുക, മറ്റുള്ളവർക്ക് അസുഖം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തി നമ്മൾ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് ഒരിക്കലും താഴോട്ട് പോകാത്ത, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരിക്കലും താഴോട്ട് കൊണ്ടുപോകാത്ത രീതിയിൽ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു? 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങുക, 3 ലിറ്റർ വെള്ളം കുടിക്കുക, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, കുറച്ച് വെയിൽ കൊള്ളുക, 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ വെയിൽ കൊള്ളുക, പിന്നെ സമീകൃത ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കുക, അമിതമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുക, അതുപോലെ തന്നെ മൈദ അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക, മധുരപാനീയങ്ങൾ കുറയ്ക്കുക, പിന്നെ ഷുഗർ പ്രഷറിൻ്റെ മരുന്നുകളെല്ലാം കഴിച്ച് അത് നോർമലൈസ് ചെയ്ത് നിർത്തുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻ്റെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ദിവസവും നിങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് സംശയത്തിലോട്ട് വരാം. ഏകദേശം 10-15 സംശയം വന്നിട്ടുള്ള, അപ്പോൾ അത് മാത്രം ഡിസ്കസ് ചെയ്യുന്നു. കിട്ടിയിട്ടില്ല. വേറെ പല ആളുകളും ഇപ്പോഴും ആന്റിബോഡി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആന്റിബോഡി ടെസ്റ്റ് നിങ്ങൾക്ക് അസുഖം മാറി അതിൻ്റെ പ്രതിരോധ ശക്തി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുവാണെങ്കിൽ PCRO റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റോ ചെയ്യുക. PCR ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് PCR ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കോവിഡ് മാറാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കോവിഡ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകരുന്നത് ആദ്യത്തെ 15 ദിവസമാണ്. കോവിഡ് 1 മാസം കഴിഞ്ഞാൽ 99.9% ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ അത് കടന്നു കിട്ടുക, 1 മന്ത് കടന്നു കിട്ടുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീര രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനാണ് കാര്യം. ആസ്മ എന്താണ്, എന്താ ലക്ഷണം? ആസ്മയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ വലിവ് ഉണ്ടാവും. ഇന്നലത്തെ വീഡിയോ ആസ്മയെ കുറിച്ചായിരുന്നു, 635-ാമത്തെ വീഡിയോ കാണുക. അതിനകത്ത് ആസ്മയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പ്രതിരോധിക്കാം, ആസ്മ വരാതെ എങ്ങനെ നോക്കാം, ആസ്മ എങ്ങനെ കണ്ടുപിടിക്കാം, എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഇന്നലെ കുറെ സംസാരിച്ചതാണ്. ആസ്മയും കോവിഡും, ആസ്മ ഉള്ളവർ കോവിഡ് വരാതിരിക്കാൻ നോക്കുക. വന്നെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ആസ്മ ഉള്ളവർക്ക് ഒത്തിരി പേർക്ക് നോർമലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ വരാതെ നോക്കുക. നമ്മൾ രണ്ടും ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലം ആയതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി രോഗി ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ മരണമൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രീത ചോദിച്ചിരിക്കുന്നു, എനിക്ക് കോവിഡ് 19 സെപ്റ്റംബർ പോസിറ്റീവായി, എനിക്ക് മണവും രുചി ഇതുവരെ ഇല്ല, അതെന്തുകൊണ്ടാണ്? ചില ആളുകളിൽ 4 മാസമൊക്കെ എടുക്കാറുണ്ട് മണം കിട്ടാൻ. 393-ാമത്തെ വീഡിയോ കാണുക, അതിൻ്റെ അകത്ത് നമ്മൾ മണം തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ചില മരുന്നുകളും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മണം തിരിച്ച് കിട്ടിക്കോളും. പേടിക്കേണ്ട ആവശ്യമില്ല. അത് മൂക്കിൻ്റെ അകത്ത് ഓൾഫാക്ടറി നെർവ് എന്നൊരു നെർവുണ്ട്, അവിടെ ചെറിയ നീര് വരുന്നതിൻ്റെയാണ് ഈ മണം കിട്ടാത്തത്. അത് തിരിച്ച് വന്നോളും, പേടിക്കേണ്ട. കോവിഡ് ഓക്കെ, ബസ് യാത്രയിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? അത്യാവശ്യമാണ്. പോയി തിരിച്ചു വരുമ്പോൾ ക്വാറന്റൈൻ ഇരിക്കേണ്ട അത്യാവശ്യമുണ്ടോ? മണിക്കൂട്ടൻ ചോദിച്ചിരിക്കുകയാണ്. മണിക്കൂട്ടൻ, മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സർജിക്കൽ മാസ്ക് ധരിച്ച് മാത്രമേ ബസ്സിൽ യാത്ര ചെയ്യാവൂ. വായു സഞ്ചാരം ഉറപ്പു വരുത്തണം. അതുകൊണ്ട് തന്നെ വിൻഡോസ് ഉറപ്പു വരുത്തണം. വിൻഡോസ് തുറന്നിട്ടിരിക്കുന്നത് ഉറപ്പു വരുത്തണം. അധികം ആളുകളുമായിട്ട് വളരെ തിക്കി തിരക്കി പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് ആൾ കുറഞ്ഞ സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത 14 ദിവസത്തിനകത്ത് പനി, ചുമ, ജലദോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യണം, ഉറപ്പായിട്ടും ക്വാറന്റൈനിൽ പോകണം. അല്ലെങ്കിൽ ടെസ്റ്റും വേണ്ട, ക്വാറന്റൈനും വേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബസ്സിൻ്റെ ഏകദേശം പ്രിക്കോഷൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൈകൾ അണുവിമുക്തമാക്കണം. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പിടിക്കരുത്. ബസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് മാറ്റാനോ അതുപോലെ കൈകൊണ്ട് മുഖത്ത് തൊടാനോ പാടില്ല. മാസ്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മാസ്ക് അങ്ങ് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയൊരു മാസ്ക് ധരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അത്തരം കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ബസ്സിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു 300-350 ഇടയ്ക്കാണോ, അത് 400-450 ഇടയ്ക്കോ എന്തോ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. വൈ ഫെറിറ്റിൻ ലെവൽ ഈസ് ഹൈ ഈവൻ ആഫ്റ്റർ 1 മന്ത് ഓഫ് കോവിഡ്.
ഫെറിറ്റിൻ മാത്രമല്ല ഡി ഡൈമർ അതുപോലെ തന്നെ പല വാല്യൂസും സി ആർ പി അങ്ങനെയുള്ള പല വാല്യൂസും കോവിഡ് കഴിഞ്ഞതിന് ശേഷം രക്തത്തിൽ കൂടി നിൽക്കാറുണ്ട്. അതിനാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നൊക്കെ വിളിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ 612-ാമത്തെ വീഡിയോ ചെയ്തതാണ്. അതായത് കുറച്ച് നാളും കൂടെ ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഏകദേശം 15 പ്രശ്നങ്ങളാണ് കോവിഡ് മാറിയ ശേഷവും പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫെറിറ്റിൻ മാത്രം കൂടി നിൽക്കുന്നത്. പക്ഷെ ഫെറിറ്റിൻ നോർമലൈസ് ചെയ്യാൻ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ കൃത്യമായി കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്താൽ ഫെറിറ്റിൻ നോർമലായിക്കോളും. അപ്പോൾ അത് കുറച്ച് ഒരു ട്രാൻസിയൻ്റ് ഫേസ് മാത്രമാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രതിരോധ ശക്തി ഒരിക്കലും താഴാത്ത രീതിയിൽ നമ്മൾ എന്തൊക്കെയാണോ കൃത്യമായ ആഹാരം കഴിക്കേണ്ടത് അതെല്ലാം 612-ാമത്തെ വീഡിയോ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. അപ്പം ഫെറിറ്റിൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഫെറിറ്റിനും അതുപോലെ തന്നെ ഫെറിറ്റിൻ മാത്രമല്ല ഡി ഡൈമർ രക്തം കട്ടപിടിക്കുന്ന ഒരു വാല്യു ആണ് ഡി ഡൈമർ എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ ഹൈ ആയിട്ട് കോവിഡ് മാറിയ രോഗികളിൽ വരെ കാണാം. അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നോർമൽ ആയിക്കോളും. എക്സസൈസ് ചെയ്യുക, അതുപോലെ വെള്ളം നല്ലോണം കുടിച്ച് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആ ഒരു ബുദ്ധിമുട്ട് കടന്നു പോകും. ഇനി ബാക്കി ചോദ്യങ്ങൾ. വാട്ട് അബൌട്ട് ദി ആക്ച്വൽ പ്രൈസ് ഓഫ് N95 150-200 രൂപയാണ് ശരിക്കുമുള്ള N95 വില. നമുക്ക് ഒരു ഹോൾസെയിൽ പ്രൈസൊക്കെ ആണെങ്കിൽ 110-120 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പം ഞങ്ങളൊക്കെ ആക്ച്വലി എടുക്കുന്നത് ആ ഒരു പ്രൈസിനാണ്. ഒത്തിരി ആളുകൾ ആക്ച്വലി നമുക്ക് കിട്ടുന്ന അതേ പ്രൈസിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യം വേണമെങ്കിൽ നിങ്ങൾ 9495-365-247 എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അവർ നിങ്ങൾക്ക് മാസ്ക് എത്തിച്ചേരും. എനിക്ക് തോന്നുന്നു അവർ എത്തിച്ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി എത്ര പീസ് വേണമെന്നുള്ളത്. അപ്പോൾ അവർ ആക്ച്വലി സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ്. നമ്മൾ നിയോഷും അതുപോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കാരണം വ്യാജമായിട്ടുള്ള ഒത്തിരി മാസ്കുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മാസ്ക് എടുക്കുക. അരുൺ വി ജി, ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയാൽ പിന്നെ RTPCR ചെയ്യണോ? വേണ്ട. പോസിറ്റീവ് ആയാൽ അത് 100%, 99% അത് പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ അത് ഫാൾസ് പോസിറ്റീവ് വളരെ കുറവാണ്. ഇപ്പം റാപ്പിഡ് ആൻറ്റിജൻ പോസിറ്റീവ് ആയാൽ പോസിറ്റീവ് ആണ്. നമ്മുടെ RTPCR പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ്. പക്ഷെ നെഗറ്റീവ് ആണെങ്കിലാണ് പ്രശ്നം. നെഗറ്റീവ് RTPCR ആണെങ്കിൽ 70% നെഗറ്റീവ് എന്ന് പറയാനായിട്ട് കഴിയൂ. നെഗറ്റീവ് റാപ്പിഡ് ആൻറ്റിജൻ ആണെങ്കിൽ 50% മാത്രമേ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. PCR ചെയ്തു കഴിഞ്ഞു, 1 week കഴിഞ്ഞു, ലക്ഷണങ്ങൾ കാണിച്ചാൽ അത് കോവിഡിൻ്റെ ലക്ഷണമാകുമോ? PCR ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, 1 week കഴിഞ്ഞ് ലക്ഷണങ്ങൾ കാണിച്ചാൽ അത് കോവിഡിൻ്റെ ലക്ഷണമാണോ? എന്ത് ലക്ഷണമാണ് കാണിക്കുന്നത്? സാധാരണ കോവിഡിൻ്റെ ലക്ഷണം പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, സ്വാദ് കിട്ടാതിരിക്കുക, മണം കിട്ടാതിരിക്കുക, വയറിളക്കം, അതുപോലെ തന്നെ തലവേദന. ഇതിലേതെങ്കിലും ഒരു പനിയും ചുമയുണ്ടെങ്കിൽ എപ്പോഴും കോവിഡ് ചിന്തിക്കുക. പനിയും തലവേദനയും മാത്രമാണെങ്കിൽ ഒരു സിംറ്റം കൂടെ ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞ 7 ഏതെങ്കിലും 1 കൂടെ ഉണ്ടോ എന്ന് നോക്കുക. അത്രയും കാര്യങ്ങൾ കറക്റ്റായി 3 ഉണ്ടെങ്കിൽ പിന്നെ കോവിഡ് എക്സ്പോഷറും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യണം. 581-ാമത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. 581. ഡയാലിസിസ് പേഷ്യൻറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഡയാലിസിസ് പേഷ്യൻറ്റിന് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് ക്രോണിക് കിഡ്നി ഡിസീസാണ്. അതായത് അവർക്ക് അവരുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്ക തകരാറിലാണ്. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അസുഖം, ഏതസുഖം, ഇത് മാത്രമല്ല ഏതൊരു അസുഖം വന്നാലും, ഒരു സാധാരണ പനി പോലും അവർക്ക് വന്നാൽ ആക്ച്വലി വളരെ ഡേഞ്ചറസ് മാത്രമല്ല പാടാണ്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അവർക്ക് ഈ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഡയാലിസിസിനൊക്കെ പോകുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ആ സമയത്ത് മാത്രം പോവുക. ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഈ ഹീമോ ഡയാലിസിസിന് പകരം പെരിട്ടോണിയൽ ഡയാലിസിസ്, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസിലോട്ട് മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പിന്നെ ആൾക്കൂട്ടം വളരെ മാക്സിമം കുറയ്ക്കുക. കൃത്യമായ N95 സർജിക്കൽ മാസ്കോ ധരിച്ചുകൊണ്ട് മാത്രമേ ഹോസ്പിറ്റലിൽ പോകാവൂ. കൈകൾ അണുവിമുക്തമാക്കുക. അതെല്ലാം കൃത്യമായി പാലിച്ച് ഡയാലിസിസ് പേഷ്യൻറ്റ് പോകേണ്ടതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. ഒത്തിരി പേരെ എനിക്കറിയാം ആക്ച്വലി അങ്ങനെ വരുന്നവരെ. കോവിഡ് കഴിഞ്ഞ് ഇപ്പോൾ ജിമ്മിൽ എപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യാം? മോളെ കാണിക്കുമോ? മോളെ ആക്ച്വലി ഉറങ്ങാൻ പോയി. പിന്നെ ജിമ്മിൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ചെറിയ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം. അത് കഴിഞ്ഞ് വളരെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 5 ആദ്യം ചെയ്യുക, പിന്നെ 10 ചെയ്യുക, 15 ചെയ്യുക, അങ്ങനെ കൂട്ടി കൂട്ടി ചെറിയ രീതിയിൽ നമ്മുടെ ആ ഒരു ടൈം പീരീഡ് കൂട്ടിക്കൊണ്ടുവരിക. നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി പഴയതുപോലെ എത്തിക്കുക. ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് കഠിനമായ ജോലിയോ പണ്ട് ചെയ്തിരുന്ന ജോലിയിലോട്ടോ വരാതെ പതുക്കെ 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 കൂട്ടി കൂട്ടി നോർമലൈസ് ചെയ്ത് വരിക. കാരണം ശരീരത്തിൽ എല്ലാ ഓർഗനിലും ചെറിയ രീതിയിൽ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായ സ്ട്രെസ് കൊടുക്കാതെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത
അലർജി ഉള്ളവർക്ക് പോസിറ്റീവ് ആയാൽ എത്രമാത്രം റിസ്ക്കാണ്? വലിയ കുഴപ്പമില്ല, അലർജി ഉള്ളവർക്ക് പോസിറ്റീവ് ആയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നോർമലായിട്ട് പോകാറുണ്ട്. അലർജിക്കുള്ള മരുന്നും കൊടുക്കും, അതുപോലെ കോവിഡിനുള്ള നമ്മൾ 386 കുറച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 386 ആ മരുന്നുകൾ കൊടുത്ത് കറക്റ്റായിട്ട് അങ്ങ് നോർമലൈസ് ചെയ്യും. പേടിക്കേണ്ട ആവശ്യമില്ല. അലർജിയുടെ ട്രിഗർ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണോ അലർജി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റി നിർത്തിയാൽ നമുക്ക് അലർജി കാരണമുള്ള ബുദ്ധിമുട്ട് മിക്കവാറും ഉള്ള ഉണ്ടാവാറില്ല. മൈ ഹസ്ബൻഡ് ഈസ് കോവിഡ് പോസിറ്റീവ്. സിംറ്റംസ് സ്റ്റാർട്ടഡ് ഓൺ 2nd November. സ്റ്റിൽ വി ആർ ഓക്കെ. സോ എനി ചാൻസ് നൗ? എനിക്ക് ഒന്ന് നിങ്ങൾക്ക് പകരുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡുമായി എന്നാണോ അവസാനമായിട്ട് സമ്പർക്കമുണ്ടത്, അതായത് വളരെ അടുത്ത് നിങ്ങൾ ഒരു 2 മീറ്ററിൻ്റെ കുറവ് ഗ്യാപ്പിട്ട് നിൽക്കുന്നു, അതുപോലെ ഒരേ മുറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നാണോ അവസാനമായിട്ട് കോൺടാക്ട് ചെയ്തത് അന്ന് മുതൽ അടുത്ത 14 നിങ്ങൾക്ക് അസുഖം വരാൻ സാധ്യതയുള്ള ദിവസം. ഇനി നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ ഹസ്ബൻഡിന് എന്നാണോ 15th കഴിയുന്നത്, ആ 15th നമ്മൾ ഫസ്റ്റ് ഡേ എന്ന് കൂട്ടേണ്ടത്. അന്ന് മുതൽ അടുത്ത 14 നിങ്ങൾക്ക് ഏതെങ്കിലും ലക്ഷണം ഉണ്ടോ നോക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കോവിഡ് ആകാം. ഇനി നിങ്ങൾക്ക് അസുഖം വരണ്ട, നിങ്ങൾ അവരുമായിട്ട് കൂടെ താമസിക്കുവാണ്, പക്ഷെ എന്നാലും നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ 333rd വീഡിയോയിൽ അത് ഏകദേശം 25 നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് പാലിക്കുക. പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അസുഖം, മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടെങ്കിൽ പോലും വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് കറക്റ്റായിട്ട് പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, 333. അപ്പോൾ അതൊന്ന് കണ്ടിരുന്നാൽ മതി. പിന്നെ ചോദിച്ചു കുട്ടികൾ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. ഈ കുട്ടികൾ, പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക്, നടക്കാൻ പറ്റാത്ത കുട്ടികളെയൊക്കെ അസുഖം വരണമെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുത്താൽ മാത്രമേ അസുഖം കിട്ടുള്ളൂ. ഇപ്പോൾ കുട്ടികൾ എടുക്കുന്നതിന് മുമ്പ് കൈകൾ അണുവിമുക്തമാക്കിയിട്ട് കുട്ടികളെ എടുക്കുക. പിന്നെ അതുപോലെ ചുമയുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകാതിരിക്കുക, അങ്ങനെയെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്കൊരു അപ്രീസിയേഷനും അതുപോലെ ഒരു നല്ല ഗിഫ്റ്റും എല്ലാം കൊടുത്ത് അവരെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്തെടുക്കുക. അവർക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർ വലിയൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ അവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊരു ക്രെഡിറ്റ് പോലെ അവർക്ക് കൊടുത്താൽ അവർ പതുക്കെ പതുക്കെ അത് ഹാബിറ്റായിട്ട് വരും. അപ്പം ആ രീതിയിൽ മാത്രമേ കുട്ടികളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ വാക്സിൻ ഇല്ല, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പുറത്ത് സ്കൂളിലും ട്യൂഷനൊക്കെ പോകേണ്ട ഒരു അവസ്ഥ ഉടനെ വരും. അപ്പോൾ ആ സാഹചര്യത്തിലെല്ലാം നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കുട്ടികളൊരു കാരിയറായിട്ട് മാറിയിട്ട് പ്രത്യേകിച്ച് വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ അസുഖം വരുത്താനുള്ള സാധ്യതയുണ്ട്. കൊറോണ ടെസ്റ്റ് നെഗറ്റീവാണ്, പക്ഷേ ഡിഡൈമർ 636. നിങ്ങൾ ഏത് ടെസ്റ്റാണ് ചെയ്തത് അതാണ് ആദ്യം അറിയേണ്ടത്. RTPCR ആണെങ്കിൽ, ലക്ഷണമുണ്ടെങ്കിൽ RTPCR ആണ് ചെയ്തതെങ്കിൽ എങ്കിലും 70% നെഗറ്റീവ് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾക്ക് നല്ല ലക്ഷണമുണ്ട്, ഡിഡൈമർ വളരെ ഹൈ ആണെങ്കിൽ അപ്പോഴും കോവിഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സിറം, മറ്റേ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാം. കാരണം ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് പേഷ്യൻറ്റ് വന്നത്. 2 കോവിഡ് ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു, പേഷ്യൻറ്റിന് ECG എടുത്തപ്പോൾ ഹാർട്ട് അറ്റാക്ക്, നമ്മൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു, രക്ഷപ്പെടുത്തി. അപ്പോൾ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, അതിന് കാരണം അവർക്ക് കൊളസ്ട്രോൾ ഇല്ല, മറ്റു അസുഖങ്ങളൊന്നും ഇല്ല, അങ്ങനെ നോക്കിയപ്പം നമ്മുടെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും അയാൾക്ക് കോവിഡ് വന്ന് മാറിപ്പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, കോവിഡ് വന്ന് മാറിപ്പോയാലും ചെറിയ രീതിയിലുള്ള ബ്ലഡ് ക്ലോട്ടുകളുണ്ട് ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷേ അന്നേ പറഞ്ഞതാണ്, ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. ഇത് വലിയ സിവിയർ വൈറൽ ഇൽനെസ്സിലെല്ലാം ഇത്തരത്തിൽ ബ്ലഡിന് ക്ലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ, എവിടെ വേണമെങ്കിലും ബ്രെയിനിലും ഹാർട്ടിലും ഒക്കെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ വ്യായാമം ഉറപ്പായിട്ട് ചെയ്യണം. നമ്മളെ ഒരിക്കലും ലൈറ്റായിട്ട് ജീവിതത്തിന് ഇനി എടുക്കരുത്. ഒരു 3 നല്ലവണ്ണം ശ്രദ്ധിക്കുക, പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, അങ്ങനെയെല്ലാം കൊണ്ടുപോവുക. അപ്പോൾ ഡിഡൈമർ തന്നെ നോർമൽ ആയിക്കോളും, അത് ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. സലാം ചോദിച്ചിരിക്കുന്നു, എൻ്റെ വൈഫ് 1 കുഞ്ഞും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്തെങ്കിലും നിർദ്ദേശം? എന്തിനാണ് ഹോസ്പിറ്റലൈസ്ഡ്? ഇതായിരിക്കും, കോവിഡ് ആണെങ്കിൽ നിങ്ങൾ 599 എന്നുള്ള, മിക്കവാറും കോവിഡ് ന്യൂമോണിയ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ സഹിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോവിഡ് ന്യൂമോണിയ. അത് മാറാൻ വേണ്ടി 599 ഫോളോ ചെയ്യുക. 599 എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് ചെയ്തു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നേഴ്സിന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് കൃത്യമായി ഫോളോ ചെയ്യുക. 599, അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും എടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബെനിഫിറ്റ് അതിൻ്റെ കിട്ടും. 599 മറക്കരുത്, വളരെ യൂസ്ഫുള്ളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. എനിക്ക് വയറ് സ്തംഭനമുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, വരാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഉറക്കക്കുറവാണ് ആദ്യത്തെ ബുദ്ധിമുട്ട്.
ഉറക്കക്കുറവ് നിങ്ങൾക്ക് 434-ാമത്തെ വീഡിയോയിലും 445-ാമത്തെ വീഡിയോയിലും ഉറക്കക്കുറവിൻ്റെ മാറാനുള്ള ടെക്നിക്സ് ഞാൻ പറയുന്നുണ്ട്. അതായത് കുറേ എഫക്റ്റീവ് ആണ്. ഒത്തിരി ആളുകൾ എനിക്കിപ്പോൾ ഉറക്കം കിട്ടുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മരുന്നുകൾ കഴിച്ചിട്ട് പോലും ഉറങ്ങാത്ത ആളുകൾ ആ കറക്റ്റ് ആയിട്ടുള്ള അത് പാലിച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം കിട്ടുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ 434-ഉം 445-ഉം ഫോളോ ചെയ്യുക. പിന്നെ അതുകൂടാതെ വയറിന് സ്തംഭനം അതുപോലെ ഗ്യാസ് പോലെ ബുദ്ധിമുട്ടുള്ളതെങ്കിൽ 392-ാമത്തെ വീഡിയോയിൽ നമുക്ക് വയറിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള സ്തംഭനം ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ടും 404 ഫോളോ ചെയ്യുക, കാരണം അത് പ്രതിരോധശക്തി നിലനിർത്താനും നമ്മുടെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഉറക്കം കിട്ടാൻ വേണ്ടി 434-445 ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് ഏകദേശം 25 നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ വയറിൻ്റെ സ്തംഭനം ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി 392-ാമത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. 5 മാസം മുമ്പ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോഴും ത്രോട്ടിന് ഇച്ചിനെസ് ഉണ്ട്, മാറുന്നില്ല. സാധാരണ അതിലൊരു 2-3 മാസം കഴിയുമ്പോൾ മാറേണ്ടതാണ്, 5 മാസം ഒന്നും നിലനിൽക്കാറില്ല. എന്തായാലും ബീറ്റാഡിൻ ഗാർഗിളിംഗ് ചെയ്യുക. ബീറ്റാഡിൻ ഗാർഗിളിംഗ് എന്ന് പറഞ്ഞാൽ 10 ml ബീറ്റാഡിൻ എടുക്കുക, അതിൻ്റെ അകത്തൊരു 10 ml ചൂടുവെള്ളം ചേർക്കുക. അത് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് തൊണ്ടയിൽ ഇടക്കിടയ്ക്ക് കൊള്ളുക, രാവിലെ ഉച്ചയ്ക്കും രാത്രിയും കൊള്ളുക. ഒരു 3-4 ദിവസം കൊണ്ട് സാധാരണ ഗതിയിൽ അത് മാറാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം. എന്നിട്ടും നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം തണുപ്പടിക്കാതിരിക്കാൻ നോക്കുക, ചൂട് ആഹാരങ്ങൾ മാത്രം കഴിക്കുക. അങ്ങനെയെല്ലാം നമ്മൾ കൊണ്ടുപോയാൽ ഒരുവിധമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് കഴിയും. അടുത്തത്, എനിക്ക് തലയിൽ ഭയങ്കര തരിപ്പാണ്, കൈകളിലും തരിപ്പാണ്, ഇതെന്തുകൊണ്ടാണ്? ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ വരാം, കോവിഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം ബെക്കർ എഴുതിയിട്ടില്ല. അപ്പോൾ പ്രഷർ ഉണ്ടെങ്കിൽ വരാം, അതുപോലെ തന്നെ തലവേദന, സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം, അങ്ങനെ പലതരത്തിൽ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ അതെന്താണ് കാരണമോ നോക്കാതെ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കോവിഡുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കോവിഡ് അനുബന്ധമാണ്, കാരണം കോവിഡിന് അങ്ങനെ ഉള്ളതാണ് തരിപ്പും തലവേദനയും. അത് കോവിഡ് മാറുന്നതിനോടൊപ്പം അത് മാറിക്കോളും. പക്ഷേ ആ ഈ പറയുന്ന ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് കോവിഡ് ആകണമെന്നുള്ള സാധ്യത വളരെ 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 കുറവാണ്. എക്കോസ്പിരിൻ മെഡിസിൻ സ്ഥിരമായി കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? എക്കോസ്പിരിൻ നമ്മൾ എന്തിനാണ് കഴിക്കുന്നതെന്ന് ആലോചിക്കുക. ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഹൃദയ സംബന്ധമായ റിസ്ക് ഉള്ളവർക്കോ സ്ട്രോക്ക് ഉള്ളവർക്കോ ആണ് എക്കോസ്പിരിൻ കൊടുക്കുന്നത്. അത് കഴിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡിക്കേഷൻ ഉള്ളവർക്ക് ഉറപ്പായിട്ടും കഴിക്കണം, അല്ലാത്തവർ കുഴപ്പമില്ല. ബെക്കർ കോവിഡ് ഇല്ല എന്ന് പറയുന്നത്, അപ്പം ബെക്കർ പറഞ്ഞിരിക്കുന്നത് തലയിലും ഭയങ്കര തണുപ്പാണ്. ബ്ലഡ് പ്രഷർ നോക്കുക, മറ്റേ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ പിന്നെ നമ്മുടെ കഴുത്ത് മുതൽ മുഖമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്, ഇപ്പം ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കും, ബ്ലഡ് പ്രഷറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് പറയാനായിട്ട് കഴിയൂ ബെക്കർ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇത് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യം, ഏത് ടെസ്റ്റ് എപ്പോൾ ചെയ്യണം എന്ന് പലർക്കും അറിയില്ല. ലക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ചെയ്യാം, ലക്ഷണമില്ലെങ്കിൽ കോവിഡ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ 7th day ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റിനെ മറന്നേ കളയുക. ആൻറ്റിബോഡി ടെസ്റ്റ് നമ്മുടെ പ്രതിരോധശക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ആർ ടി പി സി ആറിൻ്റെ തന്നെ വകഭേദമാണ് ട്രൂ നാറ്റ്, അതുപോലെ CBNAT, പിന്നെ അതുപോലെ തന്നെ ജീൻ എക്സ്പേർട്ട്. ഇതെല്ലാം ഒരേ സാധനങ്ങളാണ്, പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അത് കൃത്യമായി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെയൊക്കെ ആക്യുറസി ഞാൻ പറഞ്ഞു, അത് അറിഞ്ഞിരിക്കുക. 2 ചോദ്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ പറയാം. 1 മാസമായി കുഞ്ഞിന് കോവിഡാണ്, വൈഫിന് ഹോസ്പിറ്റലാണ്, ഫുഡ് എന്ത് കൊടുക്കണം? ആഹാര രീതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും എനിക്ക് കോവിഡിൻ്റെ സമയത്തുള്ള ആഹാര രീതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അത് കൃത്യമായി ഫോളോ ചെയ്യാം. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. സി എന്ന് പറയുമ്പോൾ പപ്പായ, പേരയ്ക്ക, പിന്നെ നെല്ലിക്ക, ഓറഞ്ച്, അങ്ങനെയുള്ള നാരങ്ങ മുഴങ്ങിയ ആഹാരങ്ങൾ. പിന്നെ ഡി എന്ന് പറയുമ്പം മീനാണ്, മീൻ, കറിവെച്ച മീനുകളിലാണ് കൂടുതൽ വൈറ്റമിൻ ഡി ഉള്ളത്, അല്ലെങ്കിൽ വെയിൽ കൊള്ളുക. പിന്നെ 3, വൈറ്റമിൻ എ കിട്ടാൻ വേണ്ടി എല്ലാ ഇലക്കറികളിലും, പിന്നെ അതുപോലെ തന്നെ പാല്, മുട്ട, ചീര, ഇതിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട്, ക്യാരറ്റിലെല്ലാം ഉണ്ട്. ഇത് സ്ഥിരമായി അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെയാണ്. പിന്നെ ടെൻഷൻ കുറയ്ക്കുക, അവരെ മാനസിക സമ്മർദ്ദം കുറച്ച് കൊടുക്കുക. ലോ ബി പി ആൻഡ് കോവിഡ് ഡേഞ്ചറസ് ആണോ? അങ്ങനെ എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല. അമിതമായ രക്തസമ്മർദ്ദം നിൽക്കുന്നവർക്കാണ് കൂടുതൽ ഡേഞ്ചറസ്. ലോ ബി പി ആൻഡ് കോവിഡ് ഇതുവരെ ഡേഞ്ചറസ് ആയിട്ട് എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടില്ല. ആൻറ്റിബയോട്ടിക് കഴിക്കണമെന്ന് ചോദിച്ചിട്ട്, ആൻറ്റിബയോട്ടിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ വെറുതെ കഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഒരിക്കൽ ന്യൂമോണിയ വന്ന കുട്ടിക്ക് കോവിഡ് കൂടുതൽ അപകടമാണ്. കോവിഡ് ന്യൂമോണിയയുടെ ഗുണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും മിക്കവാറും മാറും. ഒരു 95-99% ആളുകളിലും പൂർണ്ണമായിട്ട് ന്യൂമോണിയ മാറും. അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കോവിഡ് വന്നെന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആകണമെന്ന് ഒരു
ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. സീനത്ത്, സർ, ഞാൻ കോവിഡ് വാക്സിൻ അബുദാബിയിൽ നിന്നും എടുത്തിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. 27 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ആന്റിജൻ ടെസ്റ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ 1 വീക്കായി. കോൾഡ് ഉണ്ട്, ഇതെന്തുകൊണ്ടാണ്? കോൾഡ്, ജലദോഷം ഉണ്ടാകും, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്, അലർജി ഉണ്ട്, എല്ലാ കാരണമുണ്ട്. അപ്പം അതിന് 386-ാമത്തെ വീഡിയോയിൽ ഞാൻ മരുന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. ഇത് കോവിഡ് ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഓക്കെ, വാക്സിൻ എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ മുൻകരുതൽ എടുക്കാതിരിക്കരുത്, കാരണം ശ്രദ്ധിക്കേണ്ടതാണ്. ഫാത്തി, എനിക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഉറങ്ങാൻ പോകുമ്പോൾ ചെറിയ ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നുണ്ട്, ഉറക്കമില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ഉറക്കത്തിന് വേണ്ടി 434-445, പിന്നെ അതുപോലെ ഗ്യാസ് മാറാൻ വേണ്ടി 392-ാമത്തെ വീഡിയോ. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് കുറേ അസുരിറ്റിയും മറ്റ് ബുദ്ധിമുട്ടുകളും വയറ് തമ്മിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടിക്കോളും. ഒരു പ്രാവശ്യം കോവിഡ് വന്നതിന് ശേഷം പിന്നീട് വരാൻ സാധ്യതയുണ്ടോ? ലിജി, വരാം. അത് എത്ര നാൾ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനായിട്ട് കഴിയില്ല, വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കിവിടെ വൈൻഡ് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം നമ്മൾ നോളജ് ഷെയറിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഷെയർ ചെയ്യുമ്പോൾ നല്ല നല്ല ഇൻഫർമേഷൻ, കാരണം പ്രത്യേകിച്ചും ഏത് ടെസ്റ്റാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. നെഗറ്റീവ് എന്നുള്ളൊരു കാര്യത്തിലല്ല കാര്യം, ഒരു മാസം ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് കാര്യമെന്നും എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക. ടേക്ക് കെയർ എവരി വൺ, ഗുഡ് നൈറ്റ്.